കർമ്മനുസരക്ക് സ്വാഗതം കൊറോണ വേട്ടയാടുമ്പോൾ കരീബിയൻ രാജ്യമായ ഹെയ്തിയിൽ കുടുങ്ങിയ മലയാളികൾ പ്രാണഭയത്തിൽ കഴിയുന്നു ഒരു വശത്തു കൊറോണയെ ഭയന്നും മറുവശത്ത് പ്രദേശവാസികളെയും ഭയപ്പെട്ട് കഴിയുന്നത് കൊച്ചുകുഞ്ഞുങ്ങളും കുടുംബങ്ങളും അടങ്ങിയ മുപ്പത്തിമൂന്ന് മലയാളികൾ ആകെ എൺപത് ഇന്ത്യക്കാർ രാജ്യത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട് കൊറോണ രാജ്യത്തെത്തിച്ചത് വിദേശികളാണെന്ന വിശ്വാസത്തിലാണ് ഹെയ്തിയിലുള്ളവർ അതിനാൽ സ്വദേശികളല്ലാത്തവരെ കണ്ടാൽ അപ്പോൾ തന്നെ ആക്രമിക്കുകയാണ് വിദ്യാഭ്യാസമോ കാര്യമായ വരുമാന മാർഗങ്ങളോ ഇല്ലാത്ത ഈ ദ്വീപ് കോവിഡിനെയും പ്രദേശവാസികളെയും ഭയന്ന് ദിവസങ്ങൾ തള്ളി നീക്കുകയാണ് ഇവർ കൊറോണ പടർന്നു പിടിച്ചു തുടങ്ങിയതോടെ രാജ്യങ്ങളെല്ലാം അതിർത്തി അടച്ചുപൂട്ടിയതാണ് ഇവർ ഹെയ്തിയിൽ കുടുങ്ങാൻ കാരണമായത് എന്ന് തിരികെ ഇന്ത്യയിലെത്താനാകുമെന്നറിയാതെ ആശങ്കയിലാണ് ഓരോരുത്തരും കൊറോണ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച പതിനൊന്ന് വയസ്സുകാരനായ സ്വന്തം നാട്ടുകാരനെ ഇവരിൽ ഒരു സംഘം കഴിഞ്ഞ ദിവസം കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നതായി ആലപ്പുഴ സ്വദേശിയായ ജിതിൻ സിംഗ് പറയുന്നു സംഭവം അറിഞ്ഞെത്തിയ പോലീസുകാരാണ് കുഞ്ഞിനെ രക്ഷിച്ച് ചികിത്സയ്ക്കായി വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തത് ഹെയ്തിയിൽ ഇതുവരെ പതിനഞ്ച് പേർക്കാണ് കോവിഡ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് വളരെ വേഗം ഇത് സാമൂഹിക വ്യാപനത്തിലെത്തുമെന്ന ഭയത്തിലാണ് ഇവിടെയുള്ള ഇന്ത്യൻ കുടുംബങ്ങൾ ശുചിത്വമില്ലായ്മയാണ് പ്രധാന ഘടകം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ചെറിയ ദ്വീപായതിനാൽ അതും വലിയ പ്രതിസന്ധി ഉയർത്തുന്നു ഇവിടെ ഒരാഴ്ച ലോക്ഡൌൺ പ്രഖ്യാപിച്ചെങ്കിലും ആളുകൾ പുറത്തിറങ്ങി നടക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല സ്വന്തമായി ഭക്ഷണ ഉൽപാദനമില്ലാത്ത ഹെയ്തിയിലേക്ക് വിമാന സർവീസുകൾ പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുന്നതിനാൽ വരും ദിവസങ്ങളിൽ രാജ്യം കാര്യമായ ഭക്ഷണ ഭക്ഷണക്ഷാമത്തിന്റെ ഭീഷണിയിലാകും ഒരാഴ്ച കൂടി കഴിയുന്നതിനുള്ള ഭക്ഷണ സാധനങ്ങൾ മാത്രമാണ് കൈവശമുള്ളത് സാധനങ്ങൾ വാങ്ങാൻ പുറത്തിറങ്ങിയാൽ ആക്രമണത്തിന് ഇരയാകേണ്ടി വരും കൊള്ളയും തട്ടിക്കൊണ്ടുപോകലും മാത്രം പരിചയമുള്ള പ്രദേശവാസികൾ ആക്രമിക്കുമെന്ന ഭീതിയിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ആരും പുറത്തിറങ്ങുന്നില്ലെന്നും ഇവിടെയുള്ള മലയാളികൾ പറയുന്നു ടെലികോം മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ് ഇവിടെയുള്ള വിദേശികളിൽ ഏറെയും ചികിത്സാ സൗകര്യങ്ങൾ ഇല്ല എന്നതാണ് ഇവിടുത്തെ പ്രധാന പ്രതിസന്ധി കേരളത്തിലെ ഏറ്റവും മോശം ആശുപത്രിയിൽ സൗകര്യങ്ങൾ പോലും ഇവിടെ ഏറ്റവും നല്ലതെന്ന് പറയുന്ന ആശുപത്രികളിൽ ഇല്ല രോഗം ബാധിച്ചാൽ ദൈവത്തിന് വിട്ടുകൊടുക്കുകയല്ലാതെ വേറെ വഴിയില്ലെന്നും പറയുന്നു കഴിഞ്ഞ ദിവസം ഇവിടെ മലയാളികളിൽ ഒരാൾക്ക് രോഗലക്ഷണങ്ങൾ പ്രകടമായതോടെ മലയാളി സമൂഹമാകെ ഭീതിയിലായിരുന്നു രോഗം ഗുരുതരമായതോടെ രഹസ്യമായി ഒരു ഡോക്ടറെ കണ്ട് ചികിത്സയ്ക്ക് വിധേയമാവുകയായിരുന്നു ഒടുവിൽ കോവിഡ് നയൻറ്റീൻ അല്ലെന്ന് സ്ഥിരീകരിച്ചതോടെയാണ് ആശങ്കയെ ഒഴിഞ്ഞതെന്ന് ഇവർ പറയുന്നു കുഞ്ഞുങ്ങളും കുടുംബവും എല്ലാം ഉള്ളതിനാൽ എത്രയും പെട്ടെന്ന് ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം അല്ലാത്ത പക്ഷം ജീവിതം എന്താകുമെന്ന ആശങ്കയിലാണ് എല്ലാവരും സൗകര്യം ഒരുങ്ങിയാൽ എല്ലാ ഇന്ത്യക്കാരും രാജ്യം വിടുന്നതിന് തയ്യാറാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത് എയർലിഫ്റ്റിന് സാഹചര്യം ഒരുക്കണമെന്ന് സർക്കാരിനോടും ഇന്ത്യൻ എംബസിയോടും ആവശ്യപ്പെട്ടിരുന്നു എൺപത് പേർക്ക് വേണ്ടി മാത്രമായി വിമാനം വരുത്തുന്നത് കമ്പനികൾക്ക് നഷ്ടമുണ്ടാക്കുമെന്ന വിവരമാണ് എംബസിയിൽ നിന്ന് അറിയാനായത് അടുത്ത ദിവസം ഇവിടെ നിന്ന് യു എസിലേക്ക് ഒരു ഫ്ലൈറ്റ് അവരുടെ പൗരന്മാർക്കായി അയക്കുന്നുണ്ട് പണം നൽകിയാൽ അതിൽ അമേരിക്കയിൽ എത്തിക്കാമെന്ന് വിമാന കമ്പനി അറിയിച്ചിട്ടുണ്ട് യു എസിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങാനുള്ള അനുമതി ലഭിച്ചാൽ ഇതിൽ യു വരെ എത്താമെന്നും ഇന്ത്യയിലേക്ക് യാത്രയ്ക്ക് സൗകര്യമൊരുക്കുകയെങ്കിലും വേണമെന്നും ഇവിടെ കുടുങ്ങിയ ഇന്ത്യക്കാർ പറയുന്നു ജീവനും കയ്യിൽ പിടിച്ച് പേടിച്ച് കഴിയുകയാണിവർ പകർച്ചവ്യാധികളും വ്യാധികളും ഒക്കെ സർവ്വസാധാരണമാണ് ഹെയ്തിയിൽ പട്ടിണിയിലും പരിവട്ടത്തിലും കഴിഞ്ഞുകൂടുന്ന ജനത പിടിച്ചു പറയും ആളുകളെ തട്ടിക്കൊണ്ടുപോയി പണം ചോദിക്കലും എല്ലാം ഇവിടെ സർവസാധാരണമാണ് ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോകുന്നവരെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നു കൊറോണയെക്കാൾ ഭയപ്പെടുകയാണ് ഹെയ്തിയിലുള്ള ഇന്ത്യക്കാർ അവിടെ കഴിച്ചു ഓരോ നിമിഷവും ഏറെ സങ്കീർണ്ണമാണ് എങ്ങനെയെങ്കിലും നാട്ടിൽ തിരികെ എത്തിക്കണമെന്നാണ് ഇവർ അപേക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്